പാഠം ഒന്ന് സാന്ദ്ര സൗഹൃദം സാന്ദ്രമായ സൗഹൃദം സാന്ദ്രമായ എന്ന് പറഞ്ഞാൽ ദൃഢമായ ദൃഢമായ സൗഹൃദം ഒരിക്കലും മാറുകയില്ല എക്കാലവും നിലനിൽക്കും ഇവിടെ ശ്രീകൃഷ്ണനും കുചേലനും തമ്മിലുള്ള അങ്ങനെ ഒരു സൗഹൃദത്തെക്കുറിച്ചാണ് പറയുന്നത് കുചേല കഥ കേൾക്കണ്ടേ നമുക്ക് കേൾക്കാം സാന്ദീപിനി മഹർഷിയുടെ ഗുരുകുലത്തിൽ സഹപാഠികളായിരുന്നു ശ്രീകൃഷ്ണനും കുചേലനും പഠനാനന്തരം ശ്രീകൃഷ്ണൻ ദ്വാരകയിലെ രാജാവായി തീർന്നു കുചേലനാകട്ടെ ആധ്യാത്മിക ജീവിതത്തിൽ മുഴുകി ദരിദ്രനായി ജീവിതം നയിച്ചു ഒരു ദിവസം ഭാര്യയുടെ നിർദ്ദേശാനുസരണം കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പുറപ്പെട്ടു തങ്ങളുടെ ദാരിദ്ര്യത്തിന് പരിഹാരം കാണാനായിരുന്നു കുചേലൻ ദ്വാരകയിലേക്ക് വന്നത് എന്നാൽ സതീർത്ഥിനെ കണ്ടപ്പോൾ ആഗമന ഉദ്ദേശം പോലും കുചേലൻ മറന്നുപോയി ഭാര്യ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുത്തയച്ച അവൽ ശ്രീകൃഷ്ണന് നൽകി ശ്രീകൃഷ്ണനുമായി സൗഹൃദം പങ്കുവെച്ച് തിരികെ കുചേലൻ വീട്ടിലേക്ക് പോന്നു വീട്ടിലെത്താറായപ്പോഴാണ് തന്റെ പത്നിയെക്കുറിച്ചും അവളോട് എന്തു പറയും എന്നതിനെക്കുറിച്ചും ചിന്തിച്ചത് എന്നാൽ സർവജ്ഞാനിയായ ശ്രീകൃഷ്ണന്റെ കരുണാകടാക്ഷം കൊണ്ട് കുചേലന്റെ വീടും നാടും രണ്ടാം ദ്വാരകപുരി ആയിത്തീർന്നതാണ് കുചേലൻ കണ്ടത് ഭാര്യയോട് എല്ലാം ചോദിച്ചറിഞ്ഞ കുചേലൻ ഭഗവാന്റെ മഹിമാതിശയങ്ങളെ പത്നിക്ക് പറഞ്ഞുകൊടുത്തു കുചേല കഥ ഏവരും മനസ്സിലാക്കിയല്ലോ ഇനി ഈ സാന്ദ്ര സൗഹൃദം എഴുതിയ രാമപുരത്തു വാര്യർക്കും ഇങ്ങനെയൊരു കവിത എഴുതുന്നതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട് അതും നമ്മൾ അറിയണ്ടേ വടക്കുംകൂർ രാജാക്കന്മാരുടെ ഒരു ശാഖ തിരുവനന്തപുരത്തിന് സമീപം വെള്ളിരാപ്പള്ളി എന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു ആ ശാഖയിലെ രവിവർമ്മ രാജാവിന്റെ ആശ്രിതനായി രാമപുരത്തു വാര്യർ കുടിപ്പള്ളിക്കൂടം നടത്തി കുട്ടികളെ സംസ്കൃതം പഠിപ്പിച്ചിരുന്നു രവിവർമ്മ രാജാവിനോടൊപ്പം ഇടയ്ക്കെല്ലാം വാര്യരും വൈക്കം ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമായിരുന്നു വടക്കംകൂർ കീഴടക്കിയതിനു ശേഷം മാർത്താണ്ഡവർമ്മ വൈക്കത്ത് ക്ഷേത്ര ദർശനത്തിന് വന്നപ്പോൾ രവിവർമ്മയുടെ സഹായത്തോടെ രാജാവിനെ മുഖം കാണിച്ച് ചില സംസ്കൃത ശ്ലോകങ്ങൾ കാഴ്ചവെച്ചു അതിലൊന്നിൽ രാജാവിനെ കൃഷ്ണനായും വാര്യരെ കുചേലനായും വർണ്ണിച്ചിരുന്നു ഇതിൽ സന്തുഷ്ടനായ രാജാവ് വാര്യരെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു വള്ളത്തിലായിരുന്നു യാത്ര യാത്രക്കിടയിൽ ഒരു വഞ്ചിപ്പാട്ട് ഉണ്ടാക്കാൻ രാജാവ് വാര്യരോട് കൽപ്പിച്ചു അങ്ങനെ രാമപുരത്തു വാര്യർ ശ്രീകൃഷ്ണന്റെയും കുചേലന്റെയും കഥ വഞ്ചിപ്പാട്ടിന്റെ രൂപത്തിൽ എഴുതിയതാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എന്ന കൃതി യാത്രയിൽ വാര്യർ ഈ കവിത മഹാരാജാവിനെ പാടിക്കേൾപ്പിക്കുകയും ചെയ്തു ഭാഗവതം ദശമസ്കന്ധത്തിലാണ് കുചേലന്റെ ഈ കഥ വിവരിക്കുന്നത് രാമപുരത്തു വാര്യർ എങ്ങനെയാണ് ഈ കവിത എഴുതിയതെന്ന് മനസ്സിലാക്കി കാണുമല്ലോ